ചെന്നിത്തല പുഞ്ചയിൽ കൊയ്ത നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധം. നെല്ല് മഴവെള്ളത്തിൽ നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത പാടശേഖര സമിതിയും കർഷകരും ചേർന്ന് ചെന്നിത്തല കൃഷി ഓഫീസ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് മാവേലിക്കര അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ കർഷകർ, സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തി. നല്ല നെല്ലിന് 8 കിലോയും മോശം നെല്ലിന് 15 കിലോയും കിഴിവ് കൊടുത്തുകൊണ്ട് മില്ലുടമകൾ നെല്ലെടുക്കാമെന്ന് തീരുമാനമായി. ചെന്നിത്തല പുഞ്ചയിൽ കൊയ്ത നെല്ല് സംഭരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. നെല്ല് മഴവെള്ളത്തിൽ കിടന്ന് നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത പാടശേഖര സമിതിയും കർഷകരും ചേർന്ന് ചെന്നിത്തല കൃഷി ഓഫീസ് ഉപരോധിച്ചു. ചെന്നിത്തലയിലെ കർഷകരുടെ പ്രതിഷേധം, 9 ദിവസമായി പാടത്ത് കിടക്കുന്ന നെല്ലെടുക്കുക, 9 ദിവസമായി പാടത്ത് കിടക്കുന്ന നെല്ലെടുക്കുക, പ്രതിഷേധം പ്രതിഷേധം, ബില്ലുടമകളുടെ പിടിവാശി അവസാനിപ്പിക്കുക, കൃഷി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും തരങ്കാപ്പാറ നയം അവസാനിപ്പിക്കുക, കർഷക ഐക്യം ഐക്യം സിന്ദാബാദ്, കർഷക ഐക്യം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, പ്രതിഷേധം 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 പ്രതിഷേധം, കർഷക ജനതയുടെ പ്രതിഷേധം, കർഷക ജനതയുടെ പ്രതിഷേധം, പ്രതിഷേധം 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 പ്രതിഷേധം. ചെന്നിത്തല അപ്പർക്കുട്ടനാട് മേഖലയിൽ ചെന്നിത്തല പഞ്ചായത്തിലെ 1, 4, 10, 14 തുടങ്ങിയ പാടങ്ങളിലെ നെല്ല് ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് 9ാമത്തെ ദിവസമാണ് നെല്ല് കർഷകർ കൊയ്തിട്ടിട്ട് പാടത്ത് കാത്തിരിക്കുന്നത്. ഇന്നലത്തെ മഴയിൽ ഈ മൂടകളെല്ലാം മുങ്ങിക്കിടക്കുകയാണ്. അത് എടുക്കാനായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി, കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ നടന്ന മീറ്റിംഗിൽ പ്രതീക്ഷ ഉണ്ടാകും എന്നാണ് കർഷകരെല്ലാം പ്രതീക്ഷിച്ച്. അവിടെ യാതൊരു പ്രതീക്ഷയും ലഭിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കർഷകർ ഇവിടെ പാടത്ത് സംഘരിച്ച് ഈ കൃഷിഭവനിലേക്ക് ഈ ഉപരോധമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ADM അതുപോലെ തന്നെ പാടി ഓഫീസറും ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കർഷകർ അടുത്ത നടപടിയിലേക്ക് റോഡിലോട്ട് ഇറങ്ങും, നെല്ലുമായിട്ട് റോഡിലോട്ട് ഇറങ്ങും. റോഡ് ഉപരോധിച്ച് പ്രതിഷേധത്തിലേക്ക് കർഷകർ മാറുന്ന സാഹചര്യത്തിലേക്കാണ്, കർഷകർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഇത്. ഇത് വീണ്ടും പിന്മാറണം ഈ നിലപാട്. കാരണം കൂടുതൽ കിഴിവ് കൊടുത്ത് 5 കിലോ കിഴിവ് കൊടുത്ത് എടുത്ത് പോയ ആളുകളാണ്. ഇതേ പാടത്ത് 5 കിലോയ്ക്ക് എടുത്തു, എന്നിട്ട് ഇന്ന് പറയുന്നു 15 വേണമെന്ന്. ആ 15 കിലോ കിഴിവും കൊടുത്ത് കർഷകർ ഇതെങ്ങനെ മുതലാക്കും? ചുമട്ടുകൂലി അതുപോലെ തന്നെ കൊയ്ത്തുകൂലി ഇതെല്ലാം കർഷകർ അഡീഷണലായിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ കാലയളവിൽ കിട്ടിയ വിളവുമില്ല. കർഷകർ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ 1 ബ്ലോക്ക് പിന്നെ ചെന്നിത്തല മൊത്തം പാടശേഖരത്തിൻ്റെ ഇപ്പോൾ 4 ബ്ലോക്കിൻ്റെ നെല്ലാണ് എടുക്കാനുള്ളത്. ഞങ്ങൾ പലതാണ് ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരുടെ തലത്തിലും നമ്മൾ അവരോട് സംസാരിക്കുകയും കളക്ടറോട് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പാടി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് മില്ലുകാരോട് സംസാരിച്ചിട്ട് 15 കിലോ കിഴിവ്, പിന്നെ മോശം നോക്കി വേറെ കിഴിവ്. അപ്പോൾ അങ്ങനെ പാടി ഓഫീസർ ഞങ്ങളോട് പറയും മില്ലുകാരോട്ട് ധാരണയാന്നുള്ളത്. ആ ധാരണയെ കർഷകർക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. കർഷകർ പറയുന്നത് ഓരോ മൂടെ നോക്കി, അതായത് മോശം നോക്കി കിഴിവ് പിന്നെ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ നെല്ലെടുക്കാം. 15 കിലോ കിഴിവും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മോശം നോക്കി കിഴിവ് എന്ന് പറയുമ്പോൾ ഓടെ ഒരു 30 കിലോ കിഴിവ് വരും. അത് കർഷകന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയാണ്. ഏക്കറിനൊരു 40,000 രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് നഷ്ടമാകുന്നു, ചിലവാകുന്നുണ്ട്. ആ ചെലവാകുന്നതിന്റെ ഒരു പകുതിയിൽ ഒരു 1/3 ഭാഗം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ അടുത്ത വർഷം ഇനി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കയ്യിലുള്ളത് മുഴുവൻ പലരോടും ഞങ്ങൾ പിന്നെ കാശ് കടമേടിച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. ഈ സർക്കാർ ഇതിനകത്ത് ഇടപെടാതെ തന്നെ ഈ ഉള്ള നെല്ല് പോലും ഒരു ഏക്കറിൽ നിന്ന് 7 ക്വിന്റലാണ് കിട്ടുന്നത്. ആ 7 ക്വിന്റൽ പോലും ഞങ്ങൾക്ക് സർക്കാർ അത് ഏറ്റെടുക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത വർഷത്തേക്കും അല്ലെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ ഞങ്ങളിൽ എടുക്കാനില്ല. അപ്പോൾ സർക്കാർ നേരിട്ട് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പറയുന്നത്. 1 ക്വിന്റൽ നെല്ല് എടുക്കുമ്പോൾ 15 കിലോ കിഴിവ് കൊടുക്കണമെന്ന മില്ലുടമകളുടെ പിടിവാശിയാണ് നെല്ലെടുപ്പ് നടക്കാതിരിക്കാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു. ഉപരോധ സമരത്തെ തുടർന്ന് മാവേലിക്കര അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ കർഷകർ, സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കൊയ്ത നെല്ല് പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ പെയ്തതോടെ ഈ നെല്ല് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുകയാണെന്നും ഇതിന് പരിഹാരം കാണാത്ത പക്ഷം പല കർഷകരും ആത്മഹത്യയിലേക്ക് പോകുമെന്നും കർഷകർ പറയുന്നു. ഉദ്യോഗസ്ഥരും കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നല്ല നെല്ലിന് 8 കിലോയും മോശം നെല്ലിന് 15 കിലോയും കിഴിവ് കൊടുത്തുകൊണ്ട് മില്ലുടമകൾ നെല്ലെടുക്കാമെന്ന് തീരുമാനമായി. എന്നാൽ ഈ തീരുമാനത്തിൽ പല കർഷകരും തൃപ്തരുമല്ല. സംയുക്ത പാടശേഖര സമിതി കൺവീനർ ഗോപൻ ചെന്നിത്തല, പ്രസിഡന്റ് പ്രസാദ്, സെക്രട്ടറി VK രാജൻ, ജോയിന്റ് സെക്രട്ടറി സാംചിറിയാൻ,
പാടശേഖര സമിതി കൺവീനർ വിശ്വംഭരൻ, രാജൻ കന്യാത്ര, ജനപ്രതിനിധികളായ ദീപു പടകത്തിൽ, അഭിലാഷ് തുമ്പിനാത്ത് എന്നിവരും, പാടി മാർക്കറ്റിംഗ് ഓഫീസർ അമ്പിളി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലേഖ മോഹൻ, കൃഷി ഓഫീസർ ആഷിഖ് എം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മന്നാർ.